നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി NDA എന്ന മുന്നണി കൃത്യമായ ആസൂത്രണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷ മുന്നണിയായ INDAക്ക് ഇപ്പോഴും എങ്ങനെയായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് എന്ന കാര്യത്തിൽ കൃത്യമായ വ്യക്തതയൊന്നും തന്നെ വന്നിട്ടില്ല. കാരണം അവിടെ സീറ്റ് വിഭജന ചർച്ചകൾ പോലും ഇതിനോടകം പൂർത്തിയായിട്ടുമില്ല. പക്ഷേ INDA സഖ്യത്തിനുള്ളിൽ ഇപ്പോഴിതാ അപ്രതീക്ഷിതമായ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഒരു ട്വിസ്റ്റ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ഒരു വലിയ രാഷ്ട്രീയ നീക്കം സംഭവിച്ചിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുമായി ചേർന്ന് സഖ്യമുണ്ടാക്കി തങ്ങൾ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. നമുക്കറിയാം, നിലവിൽ ദില്ലിയിലും പഞ്ചാബിലും ഉൾപ്പെടെ ഏറ്റവും അധികം കോൺഗ്രസിന് തലവേദന ഉണ്ടാക്കുന്ന പാർട്ടി BJP അല്ല, മറിച്ച് അത് അവരുടെ സഖ്യകക്ഷി തന്നെയായ അല്ലെങ്കിൽ ഈ INDA എന്ന സഖ്യത്തിനുള്ളിൽ നിൽക്കുന്ന ആം ആദ്മി പാർട്ടി തന്നെയാണ്. പഞ്ചാബിലടക്കം കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് വിശേഷിപ്പിക്കാവുന്നതും ഈ ആം ആദ്മി പാർട്ടിയെ തന്നെയാണ്. ഈ ആം ആദ്മി പാർട്ടിയുമായാണ് ഇപ്പോൾ തങ്ങൾ ഒന്നിച്ചു ചേർന്ന് മുന്നോട്ട് പോകും അല്ലെങ്കിൽ സഖ്യത്തിൽ മത്സരിക്കുമെന്ന് കോൺഗ്രസ് പാർട്ടി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും യോഗത്തിൽ ഇരു പാർട്ടികളും തമ്മിലുള്ള പല പ്രശ്നങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട് എന്നും എല്ലാത്തിനും പരിഹാരമായിട്ടില്ല എങ്കിൽ പോലും ഒന്നിച്ച് മത്സരിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇരു കൂട്ടരും എത്തിയിട്ടുണ്ട് എന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ MP ആയ സന്ദീപ് പഥക്, ദില്ലി മന്ത്രിമാരായ അതിഥി, സൗരഭ് ഭരദ്വാജ് എന്നിവരുൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും അശോക് ഗെലോട്ട് ഉൾപ്പെടെയുള്ള സീനിയർ നേതാക്കളും ഈ ചർച്ചയിൽ സുപ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ദില്ലിയിലെ കോൺഗ്രസിന്റെ അധ്യക്ഷനായ അരവിന്ദർ, സൽമാൻ ഖുർഷിദ്, മോഹൻ പ്രകാശ് പോലുള്ള സീനിയർ നേതാക്കൾ ഉൾപ്പെടെ യോഗത്തിന് എത്തിയിട്ടുണ്ടായിരുന്നു. അതേസമയം ആം ആദ്മി പാർട്ടിയുമായി ചേർന്നുള്ള ഈ പുതിയ സഖ്യത്തെ വളരെ സൂക്ഷിച്ചു തന്നെയാണ് കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നത് എന്നുകൂടി പറയേണ്ടി വരും. നേരത്തെ INDA സഖ്യത്തിൽ നിന്നും തങ്ങൾ പിന്മാറുമെന്നുള്ള ഒരു വലിയ ഭീഷണി മുഴക്കിയ പാർട്ടി കൂടിയാണ് ഈ ആം ആദ്മി പാർട്ടി. ദില്ലിയിലെ ഒരു കോൺഗ്രസ് നേതാവ് തങ്ങൾ 7 സീറ്റിലും മത്സരിക്കുമെന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നിന്നും ഒരു വലിയ ഭീഷണി ഉണ്ടായത്. അതേസമയം തന്നെ പഞ്ചാബിലും കെജ്രിവാളിന്റെ ഒപ്പം നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല എന്നത് പ്രത്യേകമായി പറയേണ്ടി വരും. നമുക്കറിയാം, നിലവിൽ ആം ആദ്മി പാർട്ടിയുടെ ഒരു അവസ്ഥ വളരെ പരിതാപകരം തന്നെയാണ്. ഏത് നിമിഷവും അഴിയെണ്ണാൻ അകത്തു പോകാൻ സാധ്യതയുള്ള ഒരു അധ്യക്ഷനെ വെച്ചുകൊണ്ട് എങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടും എന്നുള്ള വലിയ ആശങ്ക ഈ ആം ആദ്മി പാർട്ടിക്കുണ്ടായിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ ഈ വലിയ പ്രതിസന്ധിയെ കോൺഗ്രസ് രാഷ്ട്രീയപരമായി തന്നെ ഉപയോഗിച്ചു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. എന്തായാലും കെജ്രിവാളുമായി ചേർന്ന് മമത ഉണ്ടാക്കിയ കുറുമുന്നണിക്കും ഇതുണ്ടാക്കാൻ പോകുന്ന ക്ഷീണം ചെറുതാവില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.